പ്പെട്ട കുട്ടികളെ നമ്മളിന്ന് പഠിക്കുന്നത് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന പാഠമാണ് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു സ്റ്റോറിയാണ് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വ്യക്തിയാണ് വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളം റൈറ്റർ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ അദ്ദേഹം എഴുതിയ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്നത് ഈ കഥയിൽ ഒരു ഡോക്ടർ തൻ്റെ ജീവിതാനുഭവം തൻ്റെ ഒരു എന്താണ് പാമ്പുമായിട്ടുള്ള ഒരു ഒരു മൂർഖനുമായിട്ടുള്ള തൻ്റെ എൻകൗണ്ടർ തൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതിൽ നമുക്ക് ആദ്യം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊന്നും നോക്കാം വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റൈറ്റർ ആണ് അദ്ദേഹത്തിൻ്റെ എഴുതുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ ഡൗൺ ടു എർത്ത് ആണ് ഡൗൺ ടു ഇറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സാധാ സംസാര ഭാഷയിൽ മലപ്പുറം ഭാഗത്തെ അല്ലെങ്കിൽ മലബാർ ഭാഗത്തെ മുസ്ലിങ്ങളുടെ സാധാ സംസാര രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ സാധാ ജനങ്ങളുടെ ജീവിതമാണ് എന്ത് ചെയ്തത് അദ്ദേഹം തൻ്റെ കഥകളിലൂടെ പറഞ്ഞിരുന്നത് അപ്പോൾ നോക്കിയോളൂ ഇപ്പോൾ ആ പ്രൊഫൈലൊന്നു നോക്കിയോളൂ വൈക്കം മുഹമ്മദ് ബഷീർ ബോൺ നയൻറ്റീൻ നോട്ട് എയ്റ്റ് ൻ uh, നയൻറ്റീൻ 1994 ഫോർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മരിച്ചു ഹൂസ് ഫോൺലി റിമെമ്പേർഡ് ആസ് ബേപ്പൂർ സുൽത്താൻ അപ്പം അദ്ദേഹത്തെ ആരാ എന്താണ് അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നാണ് വിളിക്കുന്നത് ഈസ് എ ഹ്യൂമനിസ്റ്റ് അദ്ദേഹം ഒരു എന്താണ് മനുഷ്യ പ്രവർത്തകന്മാരെ മനുഷ്യ സമത്വത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആളാണ് ഫ്രീഡം ഫൈറ്റർ ഫ്രീഡം ഫൈറ്റർ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നോവലിസ്റ്റാണ് അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹെയിലിംഗ് ഫ്രം കേരള ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഹീസ് നോട്ട് ഔട്ട് ഫോർ ഹീസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് അദ്ദേഹത്തിൻ്റെ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഡൗൺ ടു എർത്ത് ആണ് ഡൗൺ ടു എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ജനങ്ങൾ സംസാരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് മേമ്പൊടിയൊന്നും ചേർക്കാതെ വളരെ നമ്മൾ സാധാരണ ആളുകൾ സംസാരിക്കുന്ന രീതിയിലുള്ള എഴുത്ത് ആണ് ദാറ്റ് മേഡ് ഹിം ഈക്വലി പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ എല്ലാവർക്കും വായിക്കാൻ കഴിയുന്നതാണ് സാദാ ഒരു വ്യക്തിക്കും സാധാരണ ഒരു വ്യക്തിക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കഥയാണ് അല്ലാതെ വളരെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണോ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്രിട്ടിക്കിനും അദ്ദേഹത്തിന്റെ നിരൂപകന്മാർക്കും അതുപോലെ തന്നെ സാധാരണ വായനക്കാർക്കും അദ്ദേഹത്തെ ഒരുപോലെ ഇഷ്ടമായിരുന്നു അപ്പോൾ സാധാരണഗതിയിൽ സാധാരണ നമ്മൾ നമുക്ക് സാധാരണ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വായി വായിച്ചാൽ മനസ്സിലാവുന്ന കഥകളൊന്നും ആ നിരൂപകന്മാർക്ക് പിടിക്കില്ല അതുപോലെ നിരൂപകന്മാർ നല്ല പുസ്തകമെന്ന് പറയുന്നത് എന്തേയില്ല നമ്മൾ സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുകയും ഇല്ല അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു അതായത് ക്രിട്ടിക്സിന് നിരൂപകന്മാർക്കും സാധാ ജനങ്ങൾക്കും ഒരുപോലെ ഇഷ്ടം ആയിരുന്നു ഹിസ് നോട്ടബിൾ വർക്ക് ഇൻക്ലൂഡ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ബാല്യകാല സഖി ശബ്ദങ്ങൾ പാത്തുമ്മയുടെ ആട് മതിലുകൾ ദുപ്പുപ്പാക്കലാനുണ്ടായിരുന്നു ജന്മദിനം ആൻഡ് അനർഘ നിമിഷം ഹി വാസ് അവാർഡ് ദ പത്മശ്രീ ഇൻ നയൻറ്റീൻ എയ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ഇത്രയാണ് നിങ്ങളുടെ റൈറ്ററിനെ കുറിച്ചുള്ള കാര്യം ഇനി നമുക്ക് പാഠത്തിലേക്ക് നോക്കാം ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് എറൗണ്ട് എനി പാ റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി എ ഫുൾ ബ്ലഡഡഡ് കോബ്ര അപ്പോൾ നമുക്ക് നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തിലാണ് അപ്പോൾ ആരാണ് ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ചോദ്യം ഇതാണ് എപ്പോഴെങ്കിലും നിങ്ങളുടെ ദേഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ഫുൾ ബ്ലഡഡഡ് കോബ്ര ഒരു വലിയ അല്ലെങ്കിൽ ഒരു ഫീ വളർന്ന നല്ല വളർന്ന വലിയ ഒരു മൂർഖം പാമ്പോ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിലോ കാലിലോ ദേഹത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ ചുറ്റിയിട്ടുണ്ടോ ആൾ ഓഫ് അസ് ഫീൽ സൈലൻ്റ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും എന്ത് ചെയ്തു സൈലൻ്റ് ആയിക്കോ ചോദ്യം കേട്ടപ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ ഇരുന്നു ദ കോസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത് അപ്പോൾ ആതിൽ നിന്നാണ് ഈ കൊസ്റ്റ്യൻ വരുന്നത് ഒരു ഹോമിയോപ്പത്ത് ആണ് ഹോമിയോപ്പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പത്തി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോമിയോപ്പത്ത് അപ്പൊ അതാണ് ഒരു ഡോക്ടറാണ് ഹോമിയോ ഡോക്ടറാണ് ഇവിടുത്തെ ചോദ്യകർത്താവ് ദ ടോപ്പിക് ഡിസ്കസിംഗ് സ്നേക്സ് അപ്പൊ ഇത് ഈ ചോദ്യം എപ്പോഴാണ് വന്നത് നമ്മുടെ പാമ്പുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ചോദ്യം നമ്മുടെ ഈ ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് വന്നത് വി ലിസൺ അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ദൈൽ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഈ ഡോക്ടർ തന്റെ കഥ പറയാൻ തുടങ്ങി അപ്പോൾ നമ്മളെല്ലാവരും വളരെ അറ്റൻറ്റീവ്ലി വളരെ ശ്രദ്ധയോടെ അദ്ദേഹം പറയുന്ന ഈ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്താണ് കഥ ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് ഒരു സമ്മർ നൈറ്റാണ് വളരെ ചൂടുള്ള ഹോട്ടായിട്ടുള്ള വേനൽക്കാലത്തെ രാത്രിയാണ് എറൗണ്ട് ടെൻ ഓ ക്ലോക്ക് ഏകദേശം പത്ത് മണി രാത്രി പത്ത് മണിയായി ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം ഞാൻ എന്ത് ചെയ്തു ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് എൻ്റെ റൂമിലേക്ക് വന്നു ഐ ഹാഡ് എ നോയ്സ് ഫ്രം ദ ഫ്രം എബവ് ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ ഞാൻ കഥകത്ത് ഉറന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു മുകളിൽ നിന്ന് എന്തോ ശബ്ദമൊക്കെ കേട്ടു ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള വളരെ പരിചിതമായിട്ടുള്ള ശബ്ദമാണ് എന്നും വീട്ടിൽ കേൾക്കുന്ന ശബ്ദമാണ് വൺ കുഡ് സേ ദാറ്റ് റാറ്റ് ആൻഡ് ഐ ഷെയർ ദും അപ്പോൾ എന്ത് പറയാൻ വേണമെങ്കിൽ ഞാനും എലികളും കൂടെ ഒത്താണ് ആ വീട്ടിൽ താമസിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യുകയാണ് നമ്മൾ പരസ്പരം സഹ ഒരു സഹകരണത്തിലൊക്കെ പോവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം അതായത് അവിടെ പോലെ ആ വീട്ടിൽ ഇഷ്ടം പോലെ എന്തുണ്ട് റാറ്റ്സ് ഉണ്ട് ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദി കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ ഞാൻ എൻ്റെ ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഒരു തീപ്പട്ടി എടുത്തിട്ട് എൻ്റെ കെറോസിൻ ലാമ്പ് മണ്ണെണ്ണ വിളക്ക് ചിമ്മിനി വിളക്ക് ടേബിളിൽ ഇരുന്ന ചിമ്മിനി വിളക്കിനെ ഞാൻ കത്തിച്ചു ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ് വീട് വീട്ടിൽ കറണ്ട് ഇല്ല ഇലക്ട്രിഫൈ ചെയ്തിട്ടില്ല കറണ്ട് കിട്ടിയ വീട് അല്ല ഇലക്ട്രിസിറ്റി ഉള്ള വീടല്ല ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം അതൊരു ചെറിയ റെൻറ്റഡ് റൂമാണ് വാടക മുറിയാണ് വാടക വീടല്ല വാടക മുറിയാണ് ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏണിങ്സ് വെയർ മീഗർ ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എൻ്റെ ഡോക്ടർ എന്നുള്ള ജീവിതം തുടങ്ങിയതേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് എനിക്ക് കിട്ടുന്ന ഏണിങ്സ് എനിക്ക് കിട്ടുന്ന വരുമാനം വളരെ മീഗറാണ് മീഗർ എന്ന് വച്ചാൽ വളരെ തുച്ഛമാണ് വളരെ കുറവാണ് ഐ ഹാഡ് എബൌട്ട് സിക്സ്റ്റി റുപ്പീസ് ഇൻ മൈ സൂട്ട് കേസ് എൻ്റെ കയ്യിൽ ഏകദേശം എൻ്റെ സ്യൂട്ട് കേസിൽ എൻ്റെ പെട്ടിക്കകത്ത് ഏകദേശം ഒരു അറുപത് രൂപയുണ്ട് എലോങ് വിത്ത് സം ഷർട്സ് ആൻഡ് ധോത്തീസ് എലോങ് വിത്ത് സം ഷർട്സ് ആൻഡ് ധോത്തീസ് ഐ ആൾസോ പ്രൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ് അപ്പോൾ എനിക്ക് എനിക്ക് കുറച്ച് ഉടുപ്പ് ഷർട്ട്സ് കുറച്ച് ഉടുപ്പുകളും കുറച്ച് മുണ്ടും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ എനിക്ക് എന്തുണ്ടായി ആൽസോ ഇത് ഉണ്ട് ഒരു സംഭവം കൂടെ എനിക്കുണ്ട് എനിക്ക് എൻ്റെ കൈവശം വേറൊരു സാധനം കൂടെ ഉണ്ട് എന്താണ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് ഒരു ഒരേ ഒരു ബ്ലാക്ക് കോട്ട് കറുത്ത കോട്ട് വിച്ച് ഐ വാസ് ദിയറിങ് ഞാൻ അപ്പോൾ ധരിച്ചേക്കായിരുന്നു ഇട്ടേക്കായിരുന്നു ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട് വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദ് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബ്ലാക്ക് കോട്ടെടുത്തു കോട്ട് ഊരി ടുക്ക് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊരുക എന്നാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഇട്ടിരുന്ന വൈറ്റ് ഷർട്ട് ഊരി അതിൻ്റെ അടിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വെസ്റ്റ് ഒരു ബനിയൻ ഇട്ടിട്ടാണ് ഉണ്ടായിരുന്നു അത് വലിയ വൈറ്റ് നോട്ട് സോ വൈറ്റ് എന്നാണ് അതായത് ഉപയോഗിച്ച് ഉപയോഗിച്ചത് ഒരു പരുവായ സാധനമാണ് അപ്പോൾ ആ വൈ ആ വെസ്റ്റ് ആ ബനിയനും ഊരി എന്നിട്ട് എന്ത് ചെയ്തു ഐ ദ ദ ടു വിൻഡോസ് ഇൻ റൂം ആ റൂമിൽ രണ്ട് വിൻഡോസ് ഉണ്ടായിരുന്നു അത് രണ്ടും ഞാൻ തുറന്നു ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ് ആ റൂം എങ്ങനെയാണ് ഏറ്റവും വെളിയിലത്തെ റൂമാണ് ഒരു വാൾ ഒരു ചുവര് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് ഓപ്പൺ യാർഡിലേക്ക് മുറ്റത്തേക്കാണ് ഫേസ് ചെയ്യുന്നത് ഇറ്റ് ഹാഡ് എ

നമ്മൾ നിങ്ങൾ ഓട് ഉള്ള റൂം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓട് വെച്ചിട്ടുള്ള റൂം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും റൂമിൻ്റെ ടോപ്പിലായിട്ട് എന്താണ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ത്രികോണാകൃതിയിലോ ഒരു കുറച്ച് സ്ഥലം കാണും ഈ നമ്മൾ ഉത്തരവും കഴുകോലും ഒക്കെ കൂടെ റെസ്റ്റ് ചെയ്യുന്ന നേരത്ത് വച്ചേക്കുന്ന ഫിക്സ് ചെയ്തേക്കുന്ന സ്ഥലം അപ്പോൾ അതാണ് ഗാബിൾസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ എന്താണ് അങ്ങനെ ഈ ലോങ് സപ്പോർട്ടഡ് ബീംസ് ഈ ഉത്തരവും കഴുകോലും ഒക്കെ ഇങ്ങനെ ആ ഗ്യാബിൾസ് റെസ്റ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഓട് പാവിയ ഒരു റൂമാണ് ദർ വാസ് നോ സീലിംഗ് അപ്പോൾ പഴയ ഓട് കൊണ്ടുള്ള റൂമുകൾക്കൊക്കെ സാധാരണഗതിയിൽ ചിലപ്പോൾ എന്ത് കാണും ഓട് കഴിഞ്ഞിട്ട് നമ്മുടെ ചോരിൻ്റെ ഹൈറ്റിൽ എന്ത് കാണും ഒരു സീലിംഗ് കാണും ഒരു തട്ട് കാണും അപ്പോൾ എവിടെ എന്തില്ല പക്ഷെ തട്ടൊന്നും ഇല്ല ദർ വാസ് എ റെ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബിം ഇപ്പോൾ എന്ത് ചെയ്തു ആ ഉത്തരത്തിൽ കൂടെയൊക്കെ എപ്പോഴും എന്തുണ്ട് റാറ്റ്സ് ഇങ്ങനെ എലികൾ ഇങ്ങനെ ഓടി നടക്കും ഐ മെയ്ഡ് മൈ ബെഡ് ഞാൻ എൻ്റെ ബെഡൊക്കെ കുടഞ്ഞ് വിരിച്ചു ആൻഡ് ഫുൾ ഡിറ്റ് ക്ലോസ് ടു ദ വാൾ എന്നിട്ട് എന്ത് ചെയ്തു പറഞ്ഞ് ചുവരിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടു ഐ ലേ ഡൗൺ എന്നിട്ട് ഞാനിവിടെ കിടന്നു ബട്ട് ഐ കുഡ് നോട്ട് സ്ലിപ്പ് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല ഉറങ്ങാൻ കഴിഞ്ഞില്ല ഐ ഗോട്ടപ്പ് ആൻഡ് വിൻഡ് ഔട്ട് ടു ദ വരാന്ത ഫോർ എ ലിറ്റിൽ എയർ ഇപ്പോൾ നല്ല ചൂടുള്ള ദിവസമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എഴുന്നേറ്റ് വരാന്തയിലേക്ക് ഇറങ്ങി കുറച്ച് കാറ്റ് കിട്ടുമോയെന്നറിയാൻ വേണ്ടി ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ് പക്ഷേ വെളിയിലും കാറ്റില്ല വിൻഡ് ഗോഡ് എന്തോന്ന് കാറ്റിൻ്റെ ദേവൻ ടൈം ഓഫ് എടുത്തേക്കാണ് ലീവ് എടുത്തേക്കാണെന്ന് തോന്നിയത് അത് ഒട്ടും ചെറിയ കാറ്റ് പോലും ഇല്ല വള വെളിയിലും അകത്തും ഒക്കെ ഒരുപോലെ ചൂട് ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ഞാൻ തിരിച്ച റൂമിലേക്ക് വന്നു ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ ഇരുന്നു ചെയറിൽ ഇരുന്നു ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത് ദ ടേബിൾ ആൻഡ് ഔട്ട് എ ബുക്ക് അപ്പോൾ അടുത്താണ് ടേബിളിനടുത്താണ് ചെയർത്തേക്കുന്നത് ചെയറിൻ്റെ ഇടയിൽ ഒരു ബോക്സ് ഉണ്ട് ബോക്സിനകത്ത് എന്തുകൊണ്ട് ബോക്സിനകത്ത് നിന്ന് ഒരു ബുക്ക് എടുത്തു ഏതാണ് എടുത്ത ബുക്ക് ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ബുക്ക് എടുത്തു ഐ ഓപ്പൺ ഡിറ്റ് അറ്റ് ദ ടേബിൾ ഞാൻ അത് ടേബിളിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തു ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാംബ് ആൻഡ് എ ലാർജ് മിറർ ആ ടേബിളിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് അടുത്ത പറയുന്നത് ഒരു ഉണ്ട് ഒരു വിളക്കുണ്ട് ഒരു ലാർജ് മിറർ ഉണ്ട് ഒരു വലിയ കണ്ണാടിയുണ്ട് എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ ആ മിററിൻ്റെ അടുത്തായിട്ട് ആ കണ്ണാടിയുടെ അടുത്തായിട്ട് ഒരു ചെറിയ കോമ്പും ഉണ്ട് ചെറിയ ഒരു ചീപ്പും ഉണ്ട് ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കുക ഇത്രയും ഭാഗത്തു നിന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എന്തു ചെയ്യുക എഴുതുക ഒന്ന് രണ്ട് മൂന്ന് ചോദ്യം ഈ മൂന്ന് ചോദ്യത്തിൻ്റെയും ആൻസർ എഴുതി ഗ്രൂപ്പിൽ ഇടണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം